പെപ്പേനെ ഞാൻ ചീത്ത വിളിച്ച ഏതെങ്കിലും ഒരു ഓഡിയോ ക്ലിപ്പ് അവൻ വിടുന്നല്ലേ പറഞ്ഞത്, വിടട്ടെ. ഞാൻ വിളിച്ചിട്ടില്ല. പെപ്പേ നമ്മുടെ അങ്കമാലിക്കാരനാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു വ്യക്തിപരമായും എനിക്ക് പോലും അവനുമില്ല. ആധികാരികമായി സംസാരിക്കാൻ എനിക്കറിയാം, എൻ്റെ വ്യക്തമായ തെളിവുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അത് പറയാതിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഒരാളെ ഹേർട്ട് ചെയ്യേണ്ട, ഒരാളുടെ വീട്ടുകാരെ ഹേർട്ട് ചെയ്യേണ്ട എന്ന് വെച്ചിട്ട് നമ്മളത് വിട്ടതാണ്. ഇനി അവനൊരു കാര്യം പറയാം, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കിഷ്ടം പോലെ പൊങ്കാല കിട്ടുന്നില്ലൊക്കെ ശരിയാണ്. പക്ഷേ ഒരുത്തം പോലും ഇനി അഡ്വാൻസ് വാങ്ങിച്ച് പറഞ്ഞാതെ പോകില്ല. സത്യമായിട്ട് പറഞ്ഞോളൂ, എന്തിനീ കള്ളം പറഞ്ഞു. എല്ലാവരും പറഞ്ഞു സ്ക്രിപ്റ്റ് വായിക്കത്തേനൊക്കെ ചീത്ത വിളിക്കുന്നവർ അങ്ങനെ തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യൂല. പെപ്പരടുത്ത് പറയണ ആളെ കുറച്ച് കഴിയുമ്പോൾ നീ തന്നെ വന്ന് പറയും തെറ്റ് പറ്റിപ്പോയി, ചേട്ടാ ക്ഷമിക്കണം നീ പറഞ്ഞിരിക്കും. അതും ദൈവം ചെയ്യിപ്പിച്ചിരിക്കും. ഞാനിപ്പോഴും എനിക്ക് തോന്നുന്നു എൻ്റെ ഭാര്യയുടെ സ്വർണം ഒരു ഒന്നര കൊല്ലമായിട്ട് ഇപ്പോഴും ഒരു ഒരു സ്ഥലത്തിരിക്കുകയാണ്. അത് എടുത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ. ഫ്ലഡ് സമയം അതൊക്കെ എനിക്ക് ഭയങ്കര ജീവിതത്തിലെ ഏറ്റവും മോശം സമയങ്ങളായിരുന്നു. പക്ഷേ ഫ്ലഡ് സമയം ഇപ്പോൾ എനിക്ക് വലിയൊരു സിനിമ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയ്ക്ക് മാറ്റി. ഞാൻ ഈ പടം കണ്ടിട്ട് സുധീഷേട്ടനായിട്ട് സംസാരിച്ചായിരുന്നു. സുധീഷേട്ടനും ഭയങ്കര ഒരു സന്തോഷത്തിലാണ്. അതെ, അവരുടെ ഒരു സീക്വൻസ് ശരിക്കും ആളുകൾ ഭയങ്കര എടുത്ത് പറയുന്നത്. അപ്പൊ ആ ഒരു കാസ്റ്റിംഗ് എങ്ങനെയാണ് ശരിക്കും? സുധീഷേട്ടൻ, ജിലു പുള്ളിക്കാരിയും കൊച്ച് പുതുമുഖമാണെന്ന് തോന്നുന്നല്ലേ? ആ കാസ്റ്റിംഗിലേക്ക് എങ്ങനെയാണ്? അവർ തന്നെയായിരുന്നു ആദ്യത്തെ ഫസ്റ്റ്? അതായത് ആദ്യം 2019 ഒരു 10 ദിവസം കണ്ട് 13 ദിവസം നമ്മൾ ഈ പടം ഒരു പോർഷൻ ചെയ്തിട്ടുണ്ട്. ഈ പെട്ടിക്കട സ്കൂളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇന്ത്യൻ സേനും സുരഭിലക്ഷ്മിയായിരുന്നു ആദ്യം വെച്ചിരുന്ന കാസ്റ്റിംഗ്. പയ്യന് ഇവൻ തന്നെയായിരുന്നു. അതിനുശേഷം വീണ്ടും പടം തുടങ്ങിയ സമയത്ത് ഇന്ത്യൻ സേന് ലേറ്റ് ഇല്ലാതെ വന്നു. സുരഭിലക്ഷ്മിക്ക് പറഞ്ഞാൽ വേറെ ഇഷ്ടം പോലെ പടമുള്ള സമയത്തായിരുന്നു നമ്മൾ പടം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവർ രണ്ടുപേരും ഈ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ സമയത്ത് ഇല്ലായിരുന്നു അവർ. അപ്പോൾ റീഷൂട്ട് ചെയ്യണം. അപ്പോൾ അത് മൊത്തം ഒരു 13 ദിവസം ഞങ്ങൾ എടുത്തൊന്നും വെച്ചിട്ടില്ല പടത്തിൽ. കാരണം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അതിന് ശേഷം രണ്ടു കൊല്ലം കണ്ട വീണ്ടും പടം തുടങ്ങുന്നത്. അപ്പോഴേക്കും എല്ലാവരും മോക്ക് മാറി, ഈ പയ്യനും കുറച്ചുകൂടി വലുതായി, കഥ മാറി. ഞാൻ തന്നെ എഴുതി 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 മാറ്റി മൊത്തം. അപ്പോൾ അന്ന് ചെയ്ത സാധനമൊന്നും പടത്തിലില്ല, ശരിക്കും സീൻ പോലും പടത്തിലില്ലാതെ വന്നു. അപ്പോൾ നമ്മൾ അന്ന് പിന്നെ എനിക്ക് വേണ്ടിയിരുന്ന് പറഞ്ഞൊരു ഒരു സാധാരണക്കാരായിട്ട് തോന്നുന്ന ഒരു മനുഷ്യൻ വേണമെന്ന്. അപ്പം ഞാൻ സുധീഷേട്ടനെ വിളിച്ചു. ഞാൻ പറഞ്ഞു സുധീഷ് ഇപ്പോൾ എന്താ അവസ്ഥ, താടിയുണ്ടോ? അവൻ്റെ താടിയുണ്ട്, ഞാൻ പറഞ്ഞു വെച്ചത് കുറച്ച് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ സുധീഷേട്ടൻ അപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു. അവർ വിഗ് ഒന്നും വെക്കണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞു. ജിലുവിനെ ഞാൻ എനിക്ക് തോന്നും ജില്ലിൻ്റെ ഒരു പടം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏത് പടം എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അവരുടെ ഒരു ഫേസിൽ വരുന്നൊരു ദയനീയതയുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ചു. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞാൽ ഇഷ്ടംപോലെ പടമുള്ള സമയത്ത് അവരും വന്നു. ഇവൻ്റെ പയ്യൻ പിന്നെ അവൻ നേരത്തെ നമുക്കറിയാമായിരുന്നു. അവൻ എനിക്ക് തോന്നുന്നു 2019 മുതൽ എൻ്റെ കൂടെ ഉണ്ടവൻ. ഈ എല്ലാ ദിവസവും മെസ്സേജ് അയക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതെ അതെ, പ്രണവ്. കുവൈറ്റിലാണ് അവൻ ശരിക്കും. അവൻ പക്ഷെ അവൻ്റെ റീൽസൊക്കെ ചെയ്യുന്നവനാണ്. അപ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലും അയച്ചുതരും. അവൻ ചെയ്ത എന്തെങ്കിലും കോമഡി പരിപാടികൾ. അപ്പോൾ ഞാൻ കണ്ടിട്ട് ഞാൻ പറയാം, പോളി വേറെ ലെവലില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും നമുക്ക് ഒരു ഫാമിലി പോലെ തന്നെയാണ് ഇപ്പോഴും. അതായത് സുധീഷേണനായാലും ജിലു ആയാലും വിനീതകോശി ആയാലും അങ്ങനെ പടത്തിൽ വർക്ക് ചെയ്ത ഈ ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വെള്ളത്തിൽ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തൊക്കെ അവർ പറയും, ഓ ഇത്ര കഷ്ടപ്പെടും. ഞാൻ പറഞ്ഞു എല്ലാം ദൈവം തരും എന്ന് പറഞ്ഞ പോലത്തെ അത്രയും നല്ലൊരു എന്താ പറയുക, ഒരു ഫുൾ ടീം തന്നെ ഉഗ്രൻ ടീമായിരുന്നു. എനിക്കിവിടെ പയ്യനൊക്കെ പടം കാണാൻ വേണ്ടിയിട്ട് വെമ്പ് വയ്ക്കുക. അവിടെ കണ്ടിട്ടുണ്ടോ പയ്യൻ? ആ, ഞങ്ങൾ ഒരുമിച്ച് കണ്ട പടം. ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത്? ആ സമയത്ത് നാട്ടിൽ വന്നിരുന്നു. അവൻ എനിക്ക് തോന്നുന്നു ഇന്നലെയാണ് അവൻ പോയത്. അവൻ തിരിച്ചു പോയത്. അവനിവിടെ വന്ന് പടം കണ്ടു, കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുത്തു. അതെ, അവന് എക്സാം ആയതുകൊണ്ട് പോയത്. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ജൂഡ് ഒരുപാട് തുറന്ന് സംസാരിക്കുന്ന വ്യക്തിയാണ്. ജൂഡിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ജൂഡിനെ, ഞാൻ ഇതിന് മുന്നത്തെ ഒരു ഇന്റർവ്യൂ കണ്ട്, ജൂഡിനെ ഒതുക്കാൻ വേണ്ടി ഒരുപാട് ശ്രമം നടക്കുന്നുണ്ടത്. അപ്പം എന്തുകൊണ്ടാണ് ജൂഡിന് ഇത്ര ശത്രുക്കളും ചെയ്തിട്ടുണ്ട്? ജൂഡ് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നതുകൊണ്ടായിരിക്കുമോ? എല്ലാവർക്കും ഉണ്ടാവും ശത്രുക്കള്. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഞാൻ സംസാരിക്കുമ്പോൾ ഈ തുറന്നങ്ങ് പറയും എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ പറയുന്ന ശത്രുക്കൾ ഉണ്ടാവണം നല്ലതാണ്. കാരണം നമുക്ക് ഭയങ്കര വെല്ലുവിളികൾ വരുമ്പോഴാണ് നമ്മൾ ഭയങ്കര. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടത്, ഒരു സംസാരിച്ചിരുന്ന സമയത്ത് എൻ്റെ 2018 കുറിച്ച് ഒരാൾ ഭയങ്കര ഇതായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ, പക്ഷെ അതിൻ്റെ താഴെ കിട്ടുന്ന മൊത്തം പൊങ്കാല പുള്ളിക്ക് കിട്ടും എന്ന് പറഞ്ഞ പോലെ ശത്രുക്കൾക്ക് ഇപ്പോൾ പൊങ്കാല കിട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ശത്രുക്കളെല്ലാം ഉണ്ടാവട്ടെ, ശത്രുക്കൾക്കെല്ലാം വന്നോട്ടെ. അങ്ങനെ ശത്രുക്കൾ എനിക്കങ്ങനെ അത് ഒരു വിഷയമുള്ള കേസായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന ഇഷ്യൂ ആണെങ്കിലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടുകാർ പറഞ്ഞു ഇങ്ങനെ എടുത്തിയാട്ടം കാണിക്കരുത്, നിനക്കൊന്നും ഫിൽറ്റർ ചെയ്ത് സംസാരിച്ചോടൊന്ന് ചോദിച്ചോ വീട്ടിലെ വൈഫ്. അത് എല്ലാ ദിവസവും അവർ പറയാറുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളങ്ങനെ മാറാൻ നോക്കുന്നുണ്ട്. പക്ഷേ മാറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത്, കാരണം ഇടയ്ക്കൊക്കെ ജൂഡിൻ്റെ വിവാദങ്ങൾ ഇടയ്ക്ക് വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നിസ്സാര കാര്യങ്ങളാണെങ്കിലും ചെറുതായിട്ട് നമ്മുടെ ചെയർപേഴ്സൺ മേയറുമായിട്ടുള്ള അതിന് മുന്നേ ഒരു ആക്ട്രസ്സുമായിട്ട്. ഞാൻ അതിൻ്റെ കോമഡി എന്ന് പറഞ്ഞാൽ ഇതൊരു കേസ് വന്നൊന്നല്ലാതെ ഇതുവരെ കോടതിയിൽ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മളീ പറഞ്ഞാൽ ആരോടും വ്യക്തിപരമായിട്ടൊന്നും ഞാൻ വെക്കാറില്ല. അപ്പം ഞാൻ അവർ ശരിക്കും സൗമ്യമായി വന്ന്
പടം കണ്ടു. PVR ഞങ്ങൾ ഫസ്റ്റ് മനോരമ വെച്ചൊരു ഷോ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ നോക്കിയപ്പോൾ അവരുണ്ടായിരുന്നു ആ സിനിമയാണ്. പക്ഷേ സംസാരിച്ചോ സിനിമ കഴിഞ്ഞപ്പോൾ എന്താ പറയുക, വേറെ എന്നെ വന്ന ആൾക്കാർ പോകുന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റില്ല അവരെ, അവർ പോയി ആ വഴി. പക്ഷെ അത് അവർ അവർ വന്ന് പടം കണ്ടു. അപ്പോൾ അത്രയേ ഉള്ള മനുഷ്യൻ്റെ ഒരു ദേഷ്യമൊക്കെ. അപ്പോൾ ഈ പറഞ്ഞാൽ അതെല്ലാം സിനിമയിൽ സിനിമ കൊണ്ട് നമുക്ക് എല്ലാം മറക്കാനും പൊറുക്കാനൊക്കെ പറ്റുമെന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമായിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പൊ പെപ്പയുടെ ഇഷ്യൂ അത് കഴിഞ്ഞ ഇഷ്യൂ ആണ്. പിന്നീട് കോൺടാക്ട് ചെയ്യുമല്ലോ ചെയ്തിരുന്നത്, ഐ മീൻ വിളിച്ചിട്ട് എടുത്തില്ലെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അതിന് മുമ്പ് ഞാൻ വിളിച്ചത് അതിൻ്റെ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു മിസ്റ്റേക്ക് ആയിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമ പറയാനും ചൂട് കാണിച്ചൊരു മൈൻഡ് നമ്മളത് അല്ല കണ്ടേ പറ്റത്തുള്ളൂ. പെപ്പെ നമ്മുടെ അംഗമാലിക്കാരനാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു വ്യക്തിപരായും എനിക്ക് പോലും അവനുമില്ല. അപ്പം ഞാൻ അതിനുശേഷം വേറൊരാൾ ഉത്തരവ് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും ഉടനെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞാൽ അവനും നാട്ടിലില്ലായിരുന്നു ആ സമയത്ത്. അതിനുശേഷമാണ് പിറ്റേ ദിവസം വന്നിട്ടാണ് പെർസ്മേറ്റ് വിളിച്ചത്. അതിനുശേഷം വിളിച്ചിട്ട് ഞാൻ എന്നെ വിളിച്ച് പറഞ്ഞു ഇനിയൊന്നും ഞാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് അങ്ങനെ യാതൊരു ദേഷ്യമില്ല. തെറ്റിദ്ധാരണയല്ല, ചില കാര്യങ്ങളുണ്ട്. പക്ഷേ അതായത് അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ എനിക്കറിയാം, എൻ്റെ വ്യക്തമായ തെളിവുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അത് പറയാതിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾ ഹേർട്ട് ചെയ്യേണ്ട, ഒരാളുടെ വീട്ടുകാരെ ഹേർട്ട് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് നമ്മളത് വിട്ടതാണ്. അതായത് അങ്ങനെ ചെയ്യേണ്ട ഒരു ഗുണം ആർക്കും ഇല്ല, അങ്ങനെ ഒന്നും ചെയ്യരുത്. ഈ പറഞ്ഞാൽ എൻ്റെ ഒരു കഷ്ടകാലത്ത് ഞാനത് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഞാൻ എല്ലാം തികഞ്ഞവരൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള തെറ്റുകൾ പറ്റും, പക്ഷേ അതൊക്കെ കഴിഞ്ഞ കഥകളൊക്കെ വീണ്ടും എടുത്ത് കുത്തിപ്പൊക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അത് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാണ്. കാരണം അത് കഴിഞ്ഞു പോയ കാര്യമാണ്, അത് കഴിഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കട്ടെ എന്നൊരു ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന് അങ്ങനെ മലയാള സിനിമയിൽ നിന്ന് ഇഷ്ടംപോലെ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് ഇനി അവരൊരു കാര്യം പറയാം, ഞാനങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി എനിക്കിഷ്ടം പോലെ പൊങ്കാല കിട്ടുന്നതിലൊക്കെ ചെയ്യണം. പക്ഷേ ഒരുത്തം പോലും ഇനി അഡ്വാൻസ് വാങ്ങിച്ച് പടം ചെയ്യാതെ പോകില്ല. അവനവന് എട്ടിൻ്റെ പണി കിട്ടും തുറന്നു പറയാനുള്ളത് ആയിരിക്കും ഉറപ്പായിട്ടും നല്ല പണി. ഇപ്പോൾ ചൂട് പറഞ്ഞുകൊണ്ട് അല്ലാതെ പറയാതെ എത്രയോ സംവിധായകന്മാരുടെ കണ്ണീർ കണ്ടിട്ടുണ്ടാവും ആളുകൾ അല്ലേ? അതെ, ഇഷ്ടംപോലെ ഉണ്ടായത് നമ്മൾ സംവിധാനം ചെയ്യാൻ പുതിയ ഐ മീൻ പുതിയ ആളുകളെ കൂടുതലും പുതുമുഖങ്ങളല്ല. ഞാനത് പറയാൻ കാരണം പറഞ്ഞു, ഞാനത് ആ സംവിധായകൻ കാരണമാണ് ഞാനത് മിണ്ടായിരുന്നത്. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു അത് ഇപ്പോൾ പറയണ്ട, കാരണം ഇപ്പം അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തായാലും സംവിധായകൻ്റെ പേരിൽ വരും കുറ്റം. അപ്പോൾ അവൻ്റെ ഭാവിനെ ബാധിക്കും. അതുകൊണ്ട് നീ ആ സിനിമ പൂർത്തീകരിച്ച് ശേഷം മാത്രമേ ഞാനത് പറയുള്ളൂ എന്ന് പറഞ്ഞു. അവൻ്റെ സിനിമ പാക്കപ്പ് ആയതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാനിത് പറഞ്ഞത്. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തു എത്ര. അപ്പം ഞാനതിൻ്റെ ഒരു വാല്യൂ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവശ്യമില്ലാത്തൊരു വിവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മറ്റേ സിനിമയെ ബാധിക്കും, ആ പയ്യനെയും ബാധിക്കും. അതെ, ഒരു ചെറിയൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്നത്, ഇപ്പം ജൂഡിൻ്റെ ഒരു വാദവും പെപ്പയുടെ ഒരു പ്രസ് മീറ്റിൽ അതിൻ്റെ ഒരു മറുപടി ഉണ്ടായിരുന്നു. അതിൽ ജൂഡ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, പടം തുടങ്ങുന്നതിന് 18 ദിവസം മുൻപാണ് പിന്മാറിയത്, സ്ക്രിപ്റ്റിൻ്റെ അകത്തെ ഇഷ്യൂസും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പിന്മാറിയതാണ്. പക്ഷേ പെപ്പയെ കാണിച്ച ഒരു എഗ്രിമെൻറ്റിൽ അത് ഡേറ്റ് ഇടാണ്ടാണ് ഒപ്പ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ പരസ്പര വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞാൻ ഒപ്പിട്ട് കൊടുത്തത്. അപ്പോൾ അത് ആ വിശ്വാസം മുതലെടുത്തു, പിന്നെ എങ്ങനെയാണ് ഈ 18 ദിവസം എന്നുള്ള ഒരു ചോദ്യം പെപ്പയെ ഉന്നയിക്കുന്നുണ്ട്. അതിനെന്താണ് ഒരു മറുപടി ഉള്ളത് ശരിക്കും? അതായത് ഫാലിമി എന്ന സിനിമയുടെ പേരിൽ അതിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇപ്പോഴും ഉണ്ടാവും ആ സാധനം. ആ പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരു കാസ്റ്റിംഗ് കോൾ പോയിട്ടുണ്ട്. കാസ്റ്റിംഗ് കോൾ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ആണ്. ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും തെളിവുകൾ എല്ലാ സമയത്തും ഉണ്ടല്ലോ. കാസ്റ്റിംഗ് കോളിലെ വീഡിയോ എന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ പേര് ഫാലിമി എന്നാണ് പടത്തിൻ്റെ പേര്. അപ്പോൾ ഒരു അപ്പൂപ്പൻ അമ്മൂമ്മ, അമ്മൂമ്മയില്ല, അപ്പൂപ്പനും അച്ഛനും അനിയനും ഒക്കെയുള്ളൊരു സിനിമയാണ്. അപ്പോൾ അതിലൊരു കാസ്റ്റിംഗ് കോൾ എന്ന് പറഞ്ഞാൽ ജാഫർ എടുക്കുകയാണ് അതിലൊരു സ്റ്റുഡിയോ ഓണർ. അപ്പോൾ പുള്ളി അവിടെ നിൽക്കുന്നു, പെപ്പെ വരുന്നു, ചേട്ടാ ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് എടുക്കാം ഇരിക്കൂ, ഫാമിലി ഫോട്ടോ വേണം. സമയത്ത് ഫാമിലി എവിടെ, ഫാമിലി വരും എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ സാധനം. ഷൂട്ട് ചെയ്ത സാധനം പുറത്തുണ്ട്. ഞാനിത് പറയണമല്ല, അത് വെറുതെ യൂട്യൂബിലോ ഒക്കെ ഉണ്ടാവും, വെറുതെ നോക്കി കാണാൻ പറ്റും. അപ്പോൾ താല്പര്യമില്ലാത്തൊരു സിനിമയ്ക്ക് വേണ്ടി കാസ്റ്റിംഗ് കോള് വരെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നെ എഗ്രിമെൻറ്റിൽ ശരിയാണ്, അത് ജൂണിലോ മറ്റോ ചെയ്ത സമയത്ത് പറഞ്ഞ് ഈ സിനിമ എപ്പോൾ ഷൂട്ട് ചെയ്യാൻ സമയത്ത് അത് പിന്നെ എഴുതാമെന്ന് പറഞ്ഞു. ജനുവരി ആക്കട്ടെ എന്ന് വെച്ച് ഫെബ്രുവരി ആക്കി തരുമോ എന്നൊക്കെ ചോദിച്ചുള്ള മറ്റേ മെസ്സേജുകളും വോയിസ് നോട്ടൊക്കെ എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് ക്ലാരിഫിക്കേഷൻ ഇനി ആർക്കും കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇത് അവനും അറിയാം എനിക്കും അറിയാം. അതിലൊരു പെപ്പയും എപ്പോഴും കൂടെ ഉള്ള ഒരാളും പറഞ്ഞ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ എന്താണ് കാസ്റ്റിംഗ് കോൾ ഇപ്പം തന്നെ ഇടണം എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു പടത്തിൻ്റെ കാസ്റ്റിംഗ് കോൾ ഇടാൻ വേണ്ടി നിൽക്കുകയാണ് ഇന്നെന്ന് പറയുകയും അന്നേരം നിൻ്റെ അച്ഛനൊന്നുമല്ല കാശ് മുടക്കുന്നുള്ള രീതിയിൽ അസഭ്യം പറയുകയും തിരക്കഥ വായിക്കണമെന്ന് പറഞ്ഞപ്പോഴും ജൂഡ് അസഭ്യം പറഞ്ഞു എന്നുള്ള രീതിയിലാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ പെപ്പേനെ ഞാൻ ചീത്ത വിളിച്ച ഏതെങ്കിലും ഒരു ഓഡിയോ ക്ലിപ്പ്
അവൻ വിടുന്നല്ലേ പറഞ്ഞത്, ധൈര്യം ഉണ്ടെങ്കിൽ വിടട്ടവൻ. ഞാൻ വിളിച്ചിട്ടില്ല, ഞാൻ ചീത്ത വിളിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ആ പെപ്പേനെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഉത്തരവ് പോലും പറഞ്ഞിട്ടില്ല. അവൻ എന്നെ 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 കുറിച്ച് അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം അവൻ അനിയൻ്റെ സ്ഥാനത്ത് എൻ്റെ അത്ര പ്രായമൊന്നുമില്ല. ഞാൻ അവനെ ക്ഷമിക്കുകയാണ്. പക്ഷെ ഞാൻ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ആരോപണം വന്നിട്ട് ഈ ഹീറോയിസം കാണിച്ച് മറ്റേ പത്രസമ്മേളനം വിളിച്ചിട്ട് വീട്ടിൽ പോയിരുന്ന് മറ്റേ ഇരിക്കണ്ടാവും. പക്ഷെ അതൊക്കെ ഞാൻ ചോദിക്കണം, അതൊക്കെ സത്യമായിട്ട് പറഞ്ഞോളൂ. എന്തിനാ ഈ കള്ളം പറഞ്ഞു? ഉള്ളവരും പറഞ്ഞോ? ഈ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം മറ്റേ ഫാമിലിക്ക് വിഷമമായി ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇല്ലാ കഥ, ഞാൻ അവനെ തെറി വിളിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നൊരാളല്ല ഞാൻ. ഒരാളാവശ്യമില്ലാതെ സ്ക്രിപ്റ്റ് വായിക്കത്തേനൊക്കെ ചീത്ത വിളിക്കുന്ന ആൾ അങ്ങനെ തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യും. അതായത് അതൊക്കെ നുണയാണ്. പക്ഷേ ഈ ചോദ്യം ഞാൻ ഉൾപ്പെടെ പത്രപ്രവർത്തകർ ചോദിച്ചിരുന്നു. അല്ല, അതെനിക്ക് വിഷമമൊന്നുമില്ല. കാരണം അത് ഞാൻ ഒരു കാര്യം പറയാം, ഇത് കോവിഡ് സമയം അല്ലെങ്കിൽ ഫ്ലഡ് സമയം അതൊക്കെ എനിക്ക് ഭയങ്കര ജീവിതത്തിലെ ഏറ്റവും മോശം സമയങ്ങളായിരുന്നു. പക്ഷേ ഫ്ലഡ് സമയം ഇപ്പോൾ എനിക്ക് വലിയൊരു സിനിമ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാക്കി മാറ്റി. കോവിഡ് സമയം ഞാൻ ആ സിനിമയുടെ എഴുത്തിന് വേണ്ടി ശരിക്കും ചിലവാക്കി. സാറാസെന്നുള്ള വലിയ ഒരു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു ഏരിയ ആയിരുന്നു ആ ഏരിയ. എന്ന് പറഞ്ഞ പോലെ ഇത്രയും വിഷമം എനിക്ക് ഉണ്ടാവുന്ന സമയം, അതായത് ഇത്രയും ആൾക്കാർ എന്നെക്കുറിച്ച് തെറ്റിദ്ധാരണ വരുന്നു, ഞാനൊക്കെ പറഞ്ഞ കള്ളമാണെന്ന് പറയുന്നു, ഇതെല്ലാം കഴിഞ്ഞ് നാളെ വരും. ഒരു രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ഇതിൻ്റെല്ലാം തെളിവുകൾ കൃത്യമായിട്ട് പുറത്ത് വരും. ഞാൻ വിടില്ല. പക്ഷേ സത്യം ആരാ ചെയ്തതെന്നുള്ള കാര്യം നാട്ടുകാർ അറിയും. അന്ന് ഈ പറഞ്ഞ പോലെ അയ്യോ ചേട്ടാ സോറി എന്ന് പറഞ്ഞാൽ അവർ എൻ്റെ അടുത്ത് വരും. അപ്പം ഞാൻ ഓക്കേടാ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇത് ശീലമാണ് എനിക്ക്. അതായത് ഞാനാണ് ശരി എന്നുള്ളത് കാലം തെളിയിക്കും. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാൻ, ഞാൻ ആരും പ്രതികാരം ചെയ്യാറില്ല. കാലമായിട്ട് എന്നെ ഉമ്മി കൊണ്ടുതരും എല്ലാവരും. ഇപ്പം നമ്മുടെ ഒരു ഈ സിനിമ കിട്ടാൻ ശേഷം പലരും എന്നെ വിളിച്ച് ചേട്ടാ സോറി ആയിട്ട് ഞാൻ അന്ന് ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല വിട്ടേക്ക് കഴിഞ്ഞല്ലോ എന്ന് പറയും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കാരോടും ദേഷ്യമില്ല. പെപ്പരടുത്ത് പറയണ ആളെ കുറച്ച് കഴിയുമ്പോൾ നീ തന്നെ വന്ന് പറയും തെറ്റ് പറ്റിപ്പോയി ചേട്ടാ ക്ഷമിക്കണം നീ പറഞ്ഞിരിക്കും. അത് ദൈവം ചെയ്യിപ്പിച്ചിരിക്കും. കാരണം അത്രയും ആത്മാർത്ഥത്തോടെ ഞാൻ ചെയ്യുന്നത്, എനിക്കാരോടും ദേഷ്യമില്ല. പക്ഷേ ചെയ്ത കാര്യം ഉള്ളതാണ്. ഞാൻ പറഞ്ഞില്ല ഒരു വാക്കുപോലും റോങ് അല്ല. സത്യം ആ ആര് പറയുന്നു അവൻ മാത്രം അവസാനം ജയിക്കുള്ളൂ മോനെ. അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഒന്നും പറയല്ലേ. അതൊക്കെ മോശമല്ല. ഇങ്ങനെയൊക്കെ കള്ളമൊക്കെ വിളിച്ച് പത്രസമ്മേളനം, എനിക്ക് പത്രസമ്മേളനം വിളിക്കാൻ അറിയാം. ഞാൻ എന്താ വിളിക്കാത്തത്? കാരണം ഇത് ഓൾറെഡി ഒരു ഫാമിലി ഹേർട്ട് ചെയ്തെന്ന് എനിക്കറിയാം. അപ്പോൾ അവരെ വീണ്ടും വീണ്ടും ഞാൻ ഒരു എന്താ പറയുക അങ്ങനെ വിളിച്ച് വീണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അന്ന് എൻ്റെ പടം ചെയ്ത പ്രൊഡ്യൂസേഴ്സ് ഇവിടെ വന്ന് പത്രസമ്മേളനം വിളിക്കാൻ ഇരിക്കുമായിരുന്നു. അവരെന്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടോ? അവർ വീഡിയോ ഇട്ടിട്ട് ഞാൻ ആരെ വിളിച്ച് പറഞ്ഞു മതി ഇട്ടല്ലോ, നിങ്ങൾ പറഞ്ഞല്ലോ ഇനി പത്രസമ്മേളനം വേണ്ട. കാരണം ഇനി അവന് വെറുതെ വിഷമിക്കേണ്ട, ഒരു നെഗറ്റീവ് എനർജി പാസ് ചെയ്യണ്ട, നമ്മളത് വിട്ടേക്കു. കാരണം നമുക്ക് സംഭവിക്കാൻ സംഭവിച്ചു, നമ്മളത് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് അത് വെക്കാത്ത പത്രസമ്മേളനം. ഈ പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ചാലും ആൾക്കാർ വരും, അവർ വേണമെങ്കിൽ ഒന്നും ചെയ്യും. പക്ഷെ നമ്മളുടെ ഒരു ഈ ഹേർട്ട് എന്താ പറയുക ഒരു ഇമോഷണൽ സ്ഥാനങ്ങൾ വേണ്ട ഇനി. അത് ഞാനും എപ്പം ചിലപ്പോൾ ഒരു പടം ചെയ്തെന്ന് പറയാം ഇനി. അപ്പോൾ ആ സമയത്തൊക്കെ ഇത് ബാധിക്കും ഞങ്ങളെ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഒരു വിഷമം തോന്നണ്ട. ഞങ്ങൾ എല്ലാവരും മനുഷ്യന്മാരല്ലേ, ഒരു പറ്റിപ്പോകുന്നല്ലേ, അത് വിട്ടുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പെപ്പേ വെച്ച് ഇനി മുന്നോട്ട് ഈ സമീപകാലത്ത് അല്ലെങ്കിൽ പോലും ഒരു പടം പ്രതീക്ഷിക്കാം. ഒരു പക്ഷേ നിങ്ങൾ വീണ്ടും ഇനി ഒരുമിച്ചിട്ട് പടം പ്രതീക്ഷിക്കാൻ മനുഷ്യനല്ലേ. അതായത് ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള ആൾക്കാരാണ് മനുഷ്യന്മാർ. ഈ പറഞ്ഞ പോലെ എല്ലാ കാലം വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതായത് എന്തെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഈ അയൽവക്കാർ വേണം ആദ്യം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ വേണം. ശത്രുക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത് ദൈവത്തിന് അറിയാം. എല്ലാവരോടും നമ്മുടെ സിനിമയിൽ കാണുന്ന പോലെ തന്നെ അനിയനെ രക്ഷിക്കാൻ വേണ്ടി ചേട്ടൻ. അതെ അതെ അതെ, അതുപോലെ എല്ലാം ക്ഷമിക്കുക, മറക്കുക. ഈ പറഞ്ഞ പോലെ വാക്കുകൾ കൊണ്ടുണ്ടായ മറ്റേ മുറിവുകളൊക്കെ ഭീകരമായിരിക്കും, പക്ഷെ അത് കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്ന് പറഞ്ഞ പോലെ. തീർച്ചയായിട്ടും ക്ഷമ പറയാൻ കാണിച്ച ജൂഡിന്റെ മനസ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്തായാലും ജൂഡിന് മുൻപും സാധാരണ ചെറിയ സിനിമ ചെയ്തപ്പോഴും തുറന്നു പറയുന്ന കൂട്ടത്തിലാണെന്ന് ജൂഡിനെ അറിയുന്നവർക്കറിയാം. ഇപ്പൊ ഈ കഴിഞ്ഞ ഇഷ്യൂസ് ഒക്കെ അറിയുമ്പോഴറിയാം. പക്ഷെ ഇത്രയും ഹിറ്റായിട്ട് നിൽക്കുമ്പോ പറഞ്ഞപ്പോ പലരും ജൂഡിന്റെ അഹങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ട്. അപ്പം ആ ഒരു വിജയപ്രഭയ്ക്ക് ചെറിയൊരു മംഗളേൽപ്പിച്ചു തോന്നുന്നുണ്ടോ? അല്ല, അത് ഞാൻ ഇത് ബാധിക്കുന്ന വിഷയമാണെങ്കിൽ നോക്കിയത്. അതായത് നമുക്ക് വിജയത്തിൽ മംഗളേറ്റു അല്ലെങ്കിൽ വിജയം വന്നു എന്നൊക്കെ തോന്നണ്ട ആദ്യം. ഇപ്പൊ ഭയങ്കര വിജയമായെന്ന് തോന്നണം നമുക്ക്. നമ്മൾ മാറണം. നമ്മൾ എന്താ പറയാ, പെട്ടെന്ന് ഒരു ദിവസം നമുക്കൊരു ബെൻസുകാർ വന്നു, മൊത്തം ആൾക്കാർ നമ്മുടെ ചുറ്റും നിൽക്കുന്നു, അങ്ങനത്തെ ഫീലൊന്നും എനിക്ക് വന്നിട്ടേ ഇല്ല. അതായത് ഞാനിപ്പോഴും ഓട്ടോറിക്ഷയിലും ഊബറിലൊക്കെ പോകുന്ന ആൾ തന്നെയാണ്. ഞാൻ അന്നും ഇങ്ങനെയായിരുന്നു, ഇന്നും ഇങ്ങനെയാണ്, നാളെ എന്ത് സംഭവിച്ചാലും ഇങ്ങനെയാണ്. പടം ഓടിയാലും ഓടിയില്ലെങ്കിലൊക്കെ ജീവിക്കുന്ന ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇതൊന്ന് ഏൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഏൽക്കുമായിരിക്കും. കാരണം പെട്ടെന്ന് പറയും സക്സസ് വരുന്ന ആൾക്കാർക്കോ പെട്ടെന്ന്. ഇതെല്ലാം ഞാൻ നേരത്തെ കണ്ടുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല ഒരു ഭയങ്കര അപ്രീഷിയേഷൻ വരുന്നതും മറ്റേ പരാജയം വരുന്നത് എനിക്ക് ഇഷ്ടംപോലെ സംഭവിച്ചിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് എന്നെ ബാധിക്കാറില്ല അങ്ങനെയൊന്നും. അതുകൊണ്ട് വിജയം നമ്മളെ ബാധിക്കുമ്പോഴാണ്
വിജയത്തിന്റെ മങ്ങലേക്കോ എന്ന് നമുക്ക് തോന്നുന്നു. വിജയനെ ബാധിച്ചിട്ടില്ല, ബാധിച്ചിട്ടില്ല. എനിക്ക് പരാജയം എങ്ങനെ നോക്കുകയാണെന്നുള്ള ചോദ്യത്തിന് അർത്ഥമില്ല, കാരണം ജൂഡന്റെ എല്ലാ സിനിമകളിലും മുടക്കോടെ തിരിച്ചുപിടിച്ച സിനിമയാണ്. അതുകൊണ്ട് ആ ചോദ്യത്തിന് അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം വിജയവും പരാജയവും എങ്ങനെ നോക്കിയാണ്. പരാജയം ഇൻ ദ സെൻസ്, അതായത് ഇപ്പം മുത്തച്ഛകഥ എൻ്റെ മനസ്സിലൊരു ബ്ലോക്ക് ബസ്റ്റർ പടമായിരുന്നു. അതായത് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ പറഞ്ഞ സന്തോഷത്തിൻ്റെ എല്ലാം ഒരു അതിൻ്റെ ഒരു വേറെ വേർഷൻ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു ആ പടത്തിൽ. അത് വരാറുന്നപ്പോൾ എനിക്ക് വിഷമമുണ്ടായിരുന്നു. അല്ല, പടം ഫിനാൻഷ്യലി ഓക്കെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഓക്കെ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു സാധനമുണ്ട്, അതായത് ഓഹ് ഇത് കഴിഞ്ഞ വേറെ ലെവൽ എന്ന് പറഞ്ഞ പോലെ ആ സന്നിധി കിട്ടാത്തപ്പോൾ എനിക്ക് അന്ന് ഭയങ്കര വിഷമം തോന്നി. അത് ഇന്ന് മലയാളികളത് പടം എന്തുകൂടെ ഏറ്റെടുത്തില്ല എന്നൊക്കെ ചിന്തിച്ച് ഞാൻ അതിന് കാരണം ഞാൻ എനിക്ക് എനിക്ക് മനസ്സിലായി എൻ്റെ തന്നെ പ്രീ പ്രൊഡക്ഷൻ ഇല്ലായ്മ കൊണ്ടാണ് ആ സിനിമ അത്രയും ഗംഭീരമാവായിരുന്നു. സിനിമ ഗംഭീരമാണ്, ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി പടം എടുത്തിട്ടുണ്ടെങ്കിൽ ഉഗ്രനായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അത് എനിക്കൊരു വലിയ പരാജയമായിരുന്നു. ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ച് അയാൾ ചെയ്ത പണിയുടെ റിസൾട്ട് വരുന്ന സമയത്ത് അയാൾക്ക് അത്രയും സന്തോഷം കിട്ടുന്നില്ല. പക്ഷേ അത് ഈ പടത്തിൽ നമ്മൾ അത് കവർ ചെയ്തു. ഞാൻ അന്ന് പറ്റിപ്പോയ കുറേ മിസ്റ്റേക്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വായിക്കും ഇടയ്ക്കിടയ്ക്ക് എഴുതു ഇങ്ങനെ ചെയ്യരുത്, അടുത്ത പടത്തിൽ ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ സാറാസിന് ഓൾറെഡി ഞാനത് കാണിച്ചു. സാറാസിന് ഞാൻ ആ മിസ്റ്റേക്കെല്ലാം മാറ്റിയിട്ടാണ് ഞാൻ പടം ചെയ്തത്. സാറാസി പറഞ്ഞ പോലെ സെയിം ആയിരുന്നു അത്. ഒ ടി ടി റിലീസാണെങ്കിൽ പോലും അന്നും ഈ പറഞ്ഞൊരു മൂന്ന് നാല് ദിവസത്തേക്ക് എൻ്റെ ഫോൺ താഴെ വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ചർച്ച ചെയ്യപ്പെട്ടാണ് ടോപ്പിക്. അതെ അതെ. അപ്പോൾ അത് പറഞ്ഞാൽ അത് അതുകൊണ്ട് പരാജയം നമ്മുടെ ഒരു എഫേർട്ട് അത്ര ഇല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ പരാജയത്തിൻ്റെ ഒരു ഏകദേശം രൂപമൊക്കെ എനിക്കറിയാം. ഈ പടം ഇപ്പോൾ ഏറെക്കുറെ 80 കോടി 70 കോടി എന്നൊക്കെ കണക്കുകൾ കാണിക്കുന്നുണ്ട്. എത്രയാണ് 100 കോടി ആവാൻ എത്രയാണ്? ഇപ്പോൾ വേണുവെക്കുന്ന പുള്ളി അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഒരു 1-2 ആഴ്ചകളിൽ തന്നെ 100 കോടിയിലേക്ക് 75 കോടി ഇന്നലെ ആയി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് വിളിച്ചപ്പോൾ. അപ്പോൾ 75 കോടി വേൾഡ് വൈഡായി. ഇനിയും ഒരു 1 ആഴ്ചക്കുള്ളിൽ 100 കോടി ആവും എന്ന് തന്നെയാണ് പുള്ളി പറഞ്ഞത്. ഈ പറഞ്ഞ ഞാൻ ഇപ്പോൾ പറഞ്ഞത് 100 കോടി 150 കോടി എന്നൊക്കെ പറയുമെങ്കിലും ഈ ഞാൻ ആദ്യം പട്ടലീസിന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു 3.5 കോടി മലയാളികളുണ്ട് മൊത്തം. ഞാൻ പറഞ്ഞു എനിക്ക് കോടി ക്ലബിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ അത് 3.5 കോടി ജനങ്ങളുടെ ഹൃദയത്തിൽ കയറണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ നമുക്കതാണ് വേണ്ടത്, നമുക്ക് ഈ 100 കോടി ക്ലബിൽ കയറിയില്ലെങ്കിലും 3.5 കോടി ജനങ്ങളുടെ ഹൃദയത്തിൽ എല്ലാ കാലവും ഓർത്തിരിക്കാവുന്നൊരു സിനിമയായിരിക്കണം. അതായത് മനുഷ്യൻ എല്ലാവരും സഹായിക്കണം, മനുഷ്യനെല്ലാവരും മനുഷ്യത്തുള്ള ഒരാളായിരിക്കണം. ഈ പറഞ്ഞ പോലെ പാർട്ടി, ജാതി, മതം, അടിപിടി ഇതെല്ലാം കാണുമ്പോഴും എനിക്ക് ഞാൻ പറയാറുണ്ട് എല്ലാത്തിനും ഉപരി ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മളെല്ലാം ഒന്നായിരിക്കും. ആ സാധനം എല്ലാവർക്കും എത്തണം, എല്ലാവരിലേക്കും എത്തണം. ഈ പറഞ്ഞ പോലെ ഒരു വലിയ വിവാദം ഉണ്ടാക്കി ആൾക്കാർ കുറേ പേര് പല പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ എന്നാൽപ്പോലും ഒരു സമയം പ്രശ്നം വരുന്ന സമയത്ത് ഈ പ്രശ്നം ഉണ്ടാക്കിയവരെ തമ്മിൽ വാടാ ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഒരു അങ്ങനെ വല്ലാത്തൊരു ഫീലുണ്ട് നമ്മുടെ മലയാളികൾക്ക്. അപ്പോൾ അങ്ങനെ 3.5 കോടി മലയാളികളും ഈ സിനിമ കണ്ടിരിക്കണം, എങ്ങനെയും അവരിൽ എത്തിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ പറഞ്ഞാൽ എത്ര കോടി ക്ലബിൽ കയറിയാലും 3.5 കോടി ആൾക്കാരെ ഹൃദയത്തിൽ കയറാനാണ് ഞങ്ങളുടെ ആഗ്രഹം. അതേപോലെ തന്നെ കയറുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ 100 കോടി സിനിമ ചെയ്തൊരു സംവിധായകനാണ് ഒരാഴ്ച കഴിയുമ്പോൾ അല്ലേ? അതായത് ഞാൻ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് സാധാരണ ഒരു സിനിമ ഹിറ്റടിക്കുമ്പോൾ അല്ലെങ്കിൽ 50 കോടി കാണുന്ന സമയത്ത് അത് നായകൻ്റെ പേരിലായിരിക്കും പറയാം, ആ നായകൻ്റെ സിനിമ ഇത്രയും കോടി ക്ലബ്ബ് കയറി. ആദ്യമായിട്ടായിരിക്കും ഒരു സംവിധായ അപ്പം ഞാൻ പറഞ്ഞ സംവിധായകൻ്റെ പേരിലും പറയണ്ട, ജനങ്ങളുടെ സിനിമ അതായത് മലയാളികളുടെ ആദ്യ 100 കോടി സിനിമ എന്നൊക്കെ പറയുന്ന ആ ഫീലിലാണ് വരേണ്ടത്. കാരണം ഇത് അത്രയും എന്താ പറയുക എല്ലാവരും കൂടി എനിക്കറിയാം ഇത് സിനിമ കണ്ട എല്ലാ മലയാളികളും കരഞ്ഞിട്ടാണ് പോകുന്നത്. അതായത് ഇത് എൻ്റെ സിനിമയാണ്, ഇത് ഞാൻ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇത് നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട ഒരുപാട് പണിയെടുത്തിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു 2018 വെള്ളപ്പൊക്കം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അധ്വാനത്തിൻ്റെ ഒരു റിസൾട്ടും കൂടിയാണ് ഈ സിനിമ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോ അല്ലെങ്കിൽ ഞങ്ങൾ ടീമും ചെയ്തോ മാത്രമല്ല, ഇത് എല്ലാത്തിനും കാരണക്കാരൻ എന്താണ് പത്രങ്ങൾ വന്ന വാർത്തകളാണ്. പത്രങ്ങൾ വാർത്ത വരാൻ കാരണം എന്താണ്, അതായത് യുവാവ് രക്ഷപ്രവർത്തനത്തിനിടെ മുങ്ങി മരിച്ചു എന്നുള്ളൊരു വാർത്ത, അതിൽ നിന്നാണ് അനുഭവമുണ്ടായത്. പറഞ്ഞ ഒരുപാട് കഥാപാത്രങ്ങൾ പത്രപാത്രങ്ങൾ വാർത്തകളുണ്ട്. അപ്പോൾ അവരെല്ലാവരും മരിച്ചുപോയ ആൾക്കാരുണ്ട്, പരിക്കുപറ്റിയ ആൾക്കാരുണ്ട്, നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, വീട് പോയ ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് ഈ സിനിമ മൊത്തം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ മലയാളി ജനതയുടെ അവരുടെ ആദ്യ 100 കോടി സിനിമ എന്നാണ് എൻ്റെ ആഗ്രഹം. അതായത് ഇത് എൻ്റെ സിനിമയാണെന്ന് എല്ലാവർക്കും തോന്നാണ്, ഞാൻ ചെയ്ത പടമാണത് എന്ന് എല്ലാവരും പറഞ്ഞാൽ അടിപൊളി. അനൂപിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു മരണം, അതിനൊരു റിയൽ ന്യൂസ് ഉണ്ടല്ലോ, അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ പ്രത്യേകിച്ച് പേര് പറയുന്നില്ലെങ്കിൽ പോലും അവർക്ക് പോലും അതിനെക്കുറിച്ച് അറിയണ്ടാവില്ല. കാരണം അത് ചെറിയൊരു വാർത്തയായിരുന്നു, ഒരു
എട്ടാമത്തെ പേജിൽ ഒറ്റക്കോളം വാർത്ത എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ വാർത്തയാണ്. അത് ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അവർക്ക് അന്വേഷിക്കാനേ പോയിട്ടില്ല. ഞാൻ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഇങ്ങനെ എത്ര പേരുണ്ടാവും, എത്ര പേര് ഇതുപോലെ നഷ്ടപ്പെട്ട് കാണും അവർക്കെല്ലാം, അപ്പോൾ അവരുടെ വികാരം എന്തായിരിക്കും, അവരെന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ ഒരു ബാക്കി ഫിക്ഷനാണ്. അപ്പോൾ ഇവരായിട്ട് യാതൊരു ബന്ധമില്ല അവർക്ക്. അതുകൊണ്ട് ആരും മനസ്സിലാവില്ല അവർക്ക്. ഇത് ഞാനാണെന്ന് മനസ്സിലായി, ഞാനാണ് തോന്നണം എല്ലാവർക്കും. അതീ പറഞ്ഞാൽ ഇന്ന ആളാണെന്ന് തോന്നരുത്, അതായത് ഇത് ഇയാളുടെ കഥയാണ് അയാൾ, അങ്ങനെയല്ല. ഇത് നമ്മുടെ കഥയെന്ന് തോന്നിക്കാൻ വേണ്ടി എലമെൻസ് എല്ലാം മിക്സ് ചെയ്തായിരിക്കും. ഇപ്പോൾ എൻ്റെ ലൈഫിൽ സംബന്ധിച്ച സാധനം കൂടി ഞാൻ അതിനകത്ത് കയറ്റിട്ടുണ്ട്, പക്ഷേ ആർക്കും മനസ്സിലാവില്ല അത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ലൈഫ് വീട്ടിൽ സംഭവിച്ചാണോ എന്ന് തോന്നാത്ത രീതിയിൽ അത് ബ്ലെൻഡായി പോയിട്ടുണ്ട് പടത്തിൽ. അതൊരു എന്താണ് ആ ഇൻസിഡൻറ്റ്? എൻ്റെ വീട് വെള്ളം കയറിയിട്ടുണ്ട്. എൻ്റെ വീട് വെള്ളം കയറി ഞാൻ ചെയ്ത കാര്യങ്ങൾ പലതും. അപ്പം ഈ ഇപ്പം എന്നെ വിളിച്ച് പറഞ്ഞ ആൾക്കാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ മഴയുടെ ശബ്ദം അല്ലെങ്കിൽ മറ്റേ കാറ്റ്, മഴ കൂടുന്നു, വെള്ളം വരുന്നു, വെള്ളം പയ്യെ കയറുന്നു, പിന്നെ കയറുന്നു എന്ന് പറഞ്ഞ എല്ലാം ഞാൻ കണ്ടതാണ്. എൻ്റെ ലൈഫ് സംഭവിച്ചാണ്. അപ്പോൾ അതേ സെയിം ഫീലിലാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ ഒരു മലയാളിക്ക് ഉണ്ടായ അതേ വികാരമാണ് എനിക്കുണ്ടായത്. അതായത് ഈ മഴ ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്ത്, മഴ കാണുമ്പോൾ പണ്ടൊക്കെ ഇഷ്ടമായിരുന്നു ഇപ്പോൾ പേടിയാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് എൻ്റെയാണ് എന്ന് പറയുന്നതിനകത്ത് എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതെല്ലാവരുടെയും ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്താ പറയുക, ഒരു സന്തോഷം വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും വിളിച്ച് കരഞ്ഞുപോയി കരഞ്ഞുപോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ എങ്ങനെ കരയായിരിക്കും, നമ്മളെല്ലാത്തരം കഷ്ടപ്പെട്ടല്ലേ എന്നാണ് അതിൻ്റെ ഒരു. ഈ വീട് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അകത്ത് ഞാൻ എവിടെയോ കേട്ടതാണ് ഇപ്പം രണ്ടാം നിലയുടെ മൂള് വരെ വെള്ളം കയറ്റുക എന്നുള്ളതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഈ ആർട്ടിലിൻ്റെ ഒരു ബ്രില്യൻസ് ആയിരുന്നു. ഒന്നാം നില ഷൂട്ട് ചെയ്തതിന് ശേഷം അത് മാറ്റിയതിന് ശേഷം രണ്ടാം നില താഴെ ഇറക്കി വെള്ളം കയറ്റി ഷൂട്ട് ചെയ്യുക, ചീറ്റ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ എന്തായാലും വരുന്നുണ്ട് ഉറപ്പായിട്ടും. അപ്പോൾ അന്ന് ഞങ്ങൾ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ്, ഞാൻ ഇതിൻ്റെ ഒരു സെറ്റ് വർക്ക് മുതൽ എല്ലാ ദിവസവും ഞാൻ പറയുന്നത് എൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ എടുത്ത് വയ്ക്കണം, കാരണം ഇത് ഭാവിയിൽ പടം വന്നതിന് ശേഷം എല്ലാവരും ചോദിക്കും. അപ്പോൾ നമുക്ക് ഇറക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വലിയ പ്ലാനൊന്നുമില്ല, അതൊരു ഭയങ്കര സിമ്പിൾ പ്ലാനുകളാണ്. എല്ലാം ആർക്കും വേണം ചെയ്യാവുന്ന ഒരു ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ ആർക്കും ചെയ്യാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് മേക്കിംഗ് വീഡിയോ വിട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ ഞാനിവിടെ ഇരുന്നിട്ട് വീണ്ടും സിനിമ പട റിലീസിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സിനിമയെക്കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞാൽ അർത്ഥമില്ല, അത് കാണുമ്പോൾ മനസ്സിലാവും എന്ന് പറഞ്ഞ പോലെ. മേക്കിംഗ് എങ്ങനെയായിരുന്നു ചോദിക്കുമ്പോൾ അത് മേക്കിംഗ് വീഡിയോ കാണുമ്പോഴാണ് ഇത് ഞാൻ ഉറപ്പായിട്ടും പറയണത്. 2018 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മേക്കിംഗ് വീഡിയോ കാണുമ്പോഴും നിങ്ങൾക്ക് അതേ ഇഷ്ടം വരും. അതായത് ഇത്ര ബ്രില്ലിയൻ്റ് ആയിട്ട് നിങ്ങൾ മേക്ക് ചെയ്തല്ലോ എന്ന് പറയുന്ന സെയിം മേക്കിംഗ് വീഡിയോ തന്നെ വരികയും ചെയ്യും. അപ്പോൾ അതും മറ്റൊരു റിലീസിന് വേണ്ടി ഞങ്ങളിങ്ങനെ വെച്ചിരിക്കുന്ന സാധനമാണ്. ജൂഡിൻ്റെ ആദ്യത്തെ നിർമ്മാണത്തിനെയാണ് നമ്മൾ നേരത്തെ കേട്ടത്. ഇനി ജൂഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രൊഡക്ഷൻ വരാൻ സാധ്യതയുണ്ടോ? ഇല്ലില്ല, ഞാൻ അന്ന് പ്രൊഡക്ഷനായിട്ട് പോയതല്ല. എൻ്റെ അസോസിയേറ്റ് എൻ്റെ അടുത്തു പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ചേട്ടൻ്റെ പേര് വയ്ക്കാവോ പ്രൊഡക്ഷൻ, ഇൻവെസ്റ്റ് ചെയ്യാൻ വേറെ ആൾ തരാം. ഞാൻ പറ വേണ്ട, എൻ്റെ കയ്യിൽ ഒരാളുണ്ട്, എൻ്റെ പടം ചെയ്യാൻ വന്ന അരവിന്ദ് ചേട്ടനുണ്ട്, അപ്പോൾ പുള്ളീൻ്റെ പടത്തിൽ അങ്ങനെ ചെയ്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേര് വെച്ചോ, കോ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ പേര് എന്തെങ്കിലും വെച്ചോ, പക്ഷേ ഞാൻ കൂടെ നിൽക്കാം, ഫുൾ ഞാൻ ചെയ്യാം, പടം ഹിറ്റാവണമെങ്കിൽ മാത്രം എനിക്കെന്തെങ്കിലും തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാശ് ഇപ്പോഴും ഞാൻ EMI അടക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ ഗോൾഡ് ലോണിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അല്ലാതെ ഭയങ്കര കോടീശ്വരനൊന്നുമില്ല ഞാനിപ്പോഴും. എനിക്ക് തോന്നുന്നു എൻ്റെ ഭാര്യയുടെ സ്വർണം ഒരു 1.5 കൊല്ലമായിട്ട് ഇപ്പോഴും ഒരു ഒരു സ്ഥലത്തിരിക്കുകയാണ്, അത് എടുത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ സാധനം ചിന്തിക്കാൻ പോലും ഞാൻ പോയിട്ടില്ല. അന്ന് സംഭവിച്ചത് ഇതുകൊണ്ടാണ്. അതായത് എൻ്റെ അസോസിയേറ്റ് എന്നെടുത്ത് വന്നു പറഞ്ഞ ഒരു കാര്യമാണ്, ചേട്ടൻ്റെ പേര് വയ്ക്കാവോ, കാരണം എനിക്കൊരു പഞ്ച് കിട്ടും, ചൂടാന്തോണി ജോസഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ചേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞ പോലെ അതുകൊണ്ട് മാത്രം വെച്ചാണ്. അതിനുശേഷം GST എന്നൊക്കെ എന്നെ വിളിച്ചിട്ട് ഈ പടം വേണ്ടെന്ന് വെച്ച സമയത്ത് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുമല്ലോ എവിടെയാണ് നിങ്ങളുടെ. അപ്പം ഞാൻ അവർക്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കാണിച്ചു കൊടുത്തു. ലാസ്റ്റ് അവർ ചോദിച്ചു നിങ്ങൾ ഇത്രയും ഇതൊക്കെ ഉള്ള ആൾ പിന്നെ നിങ്ങൾ പ്രൊഡക്ഷൻ വെച്ചു. അവർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരം എന്ന് കാശുള്ള ആൾക്കാർ ചെയ്യുന്ന പരിപാടിയല്ല, അതൊരു എക്സിക്യൂഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് പ്രൊഡക്ഷൻ പരിപാടികൾ ഈ പറഞ്ഞ പോലെ ഞാൻ കൂടെ നിൽക്കും, എല്ലാ പടത്തിനും കൂടെ നിൽക്കും. ഞാൻ ഏത് പടത്തിൽ ഭാഗമായാലും, ഇപ്പോൾ ഞാൻ ആക്ടറായിട്ട് പോയാലും ഡയറക്ടറായിട്ട് പോയാലും എന്താ പറയുക ഗസ്റ്റ് അപ്പറൻസ് പോയാലും എല്ലാ സിനിമയുടെ കൂടെ ഭാഗമാവും. ആ സിനിമ ഏറ്റവും വന്നിട്ട് നമ്മളുടെ ഒരു ശ്രമം എല്ലാവരും നടത്തുന്നുണ്ടാവും, പക്ഷേ എനിക്ക് കുറച്ച് ആത്മാർത്ഥ കൂടുതലായതുകൊണ്ട് ചെയ്യുന്നവരുടെ. അപ്പോൾ അതുകൊണ്ട് പ്രൊഡക്ഷൻ എനിക്ക് അറിവിടെ ഉണ്ടാവുമല്ലോ, പക്ഷേ ആദ്യം ഞാനൊന്ന് EMI കടച്ച് സ്വസ്ഥമായിട്ട് പൊക്കോട്ടെ എന്നാണ് ആഗ്രഹം. ഈ 100 കോടി ക്ലബിൽ എത്തിക്കഴിഞ്ഞിട്ട് വീണ്ടും ഗ്രാൻഡ് മദറിനെ കാണാൻ വേണ്ടി പോകുന്നില്ലേ? ഗ്രാൻഡ് മദർ ഓൾറെഡി മരിച്ചുപോയതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ പടത്തിൻ്റെ അല്ല ഞാൻ പോയത് കുഴിമാടത്തിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനുശേഷം വീണ്ടും ഞാൻ അന്ന് ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടായിരുന്നു, എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരുടെ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച് മരിച്ചുപോയ എല്ലാവരുടെ അടുത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു.
എന്ന് പറഞ്ഞ പോലെ അത് ഇനിയും പോകണം. അത് നമ്മളിങ്ങനെ ഇന്ന ഒരു ആവശ്യത്തിന് വേണ്ടി പോകുന്ന ഏരിയ അല്ല അത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് പടം റിലീസായാലും ആയില്ലെങ്കിലും നമ്മൾ പോകേണ്ട ഒരു സ്ഥലമാണ്. അത്രയും മിസ് ചെയ്യുന്ന ഒരാളാണ് അത്. ഈ ഞാൻ ഇതുപോലെ ഒരു പടം വന്നു, ഇത് ഏത് നാട്ടിലും ഈ കേരളത്തിലെ ഒരു ഫ്ലഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവൻ അറിഞ്ഞ ഒരു ഇൻസിഡന്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു റിയൽ സ്റ്റോറി വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഏത് നാട്ടിലും ആൾക്കാർ കാണുന്ന ഒരു സബ്ജക്റ്റ് ആണ്. പ്രത്യേകിച്ച് ഒരു നാടിന്റെ കൾച്ചർ അല്ല, ഒരു നാടിന് നടക്കുന്ന ഇപ്പൊ എന്താ ഒരു ഒരു ഇഷ്യൂ ആണല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഇതൊരു വൈഡ് റിലീസ് അദർ സ്റ്റേറ്റിലേക്ക് ഒരുമിച്ച് റിലീസ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് മലയാളത്തിലുള്ള മലയാള വേഷം പോലും എനിക്ക് തോന്നുന്നു മെയ് 1st വർക്ക് കഴിഞ്ഞത്. 5th പടം റിലീസായി, പക്ഷെ 1st രാവിലെയാണ് ഈ പടത്തിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞത്, മലയാളം വേർഷൻ. ബാക്കി വർക്കുകളൊക്കെ ഇങ്ങനെ പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. എനിക്ക് തോന്നുന്നു ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലൊക്കെ ഡബ്ബിംഗ് ഒക്കെ കഴിഞ്ഞത് മെയ് 10th ഇങ്ങനെയാണ്, അല്ല മെയ് സോറി 6th-7th വന്ന് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സെൻസറിന് കൊടുത്തിരിക്കുകയാണ്, അതുകൂട്ടനെ തന്നെ ഇറങ്ങും എല്ലാ ഭാഷയിലും ഇറങ്ങും. ഇനിയുള്ള യാത്രകളെല്ലാം വിജയമാകട്ടെ. താങ്ക് യു, ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാം നന്നാവട്ടെ. താങ്ക് യു ബ്രദർ.